പജേറോ സ്പോർട്ടിന്റെ ആനിവേഴ്സറി എഡിഷനിൽ വന്നിരിക്കുന്ന പുതുമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മുന്നിലും പിന്നിലും ബോഡി കളേർഡ് ബമ്പറുകൾ, അതുപോലെ ബോഡി കളേർഡ് സ്പോയിലർ, റിവേഴ്സ് ക്യാമറ, ഉള്ളിൽ മൾട്ടിമീഡിയ സ്ക്രീന്, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ. എന്നാൽ എഞ്ചിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് പജേറോ സ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അത് അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇത് 176 BHP നൽകുന്ന ഒരു എഞ്ചിനാണ്. ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് വിളിക്കാവുന്ന ടൊയോട്ട ഫോർച്യൂണറിൽ ഉള്ളത് 3 ലിറ്റർ എഞ്ചിനാണ്. അതായത് ഈ വാഹനത്തിൻ്റെ എഞ്ചിനേക്കാളും കൂടുതൽ കപ്പാസിറ്റി ഉള്ള എഞ്ചിനാണ് ഫോർച്യൂണറിലുള്ളത്. പക്ഷേ എങ്കിൽ പോലും എഞ്ചിൻ പവറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. ആ വാഹനത്തിന് 168 BHP ഉള്ളൂ പവർ. അതായത് 2.5 ലിറ്റർ എഞ്ചിനും 3 ലിറ്റർ എഞ്ചിനുമാണ് രണ്ട് വാഹനങ്ങളുള്ളതെങ്കിലും പവർ ഏതാണ്ട് ഒരുപോലെയാണ്. വാഹനത്തിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയാലും ഏതാണ്ട് സെയിം ആണ് ഫോർച്യൂണറും പജേറോ സ്പോർട്ടും തമ്മിൽ. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ പോലും എഞ്ചിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് സമാനമായ പെർഫോമൻസ് ആണ് ഇവ പുലർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 100 കിലോമീറ്റേഴ്സ് വേഗത എടുക്കാൻ വേണ്ടി വരുന്നത് 12.45 സെക്കൻഡാണ്. വളരെ ഹെവി ഒരു വാഹനമാണിത്. ഫോർ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കേസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വളരെ വെയിറ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും വെയിറ്റുള്ളൊരു വാഹനമായിട്ട് പോലും 12.45 സെക്കൻഡ് മതി ഈ വാഹനത്തിന് 100 കിലോമീറ്റേഴ്സ് വേഗത എടുക്കാൻ. ഏതാണ്ട് 1800 RPM മുതൽ 4500 RPM വരെ നീളുന്ന ഒരു ടോർക്ക് ബാൻഡും ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വളരെ ചെറിയൊരു ടർബോലാഗ് ഉണ്ടെങ്കിൽ പോലും പിന്നീട് കുതിച്ചു പായുന്ന ഒരു ഫീലാണ് ഈ വാഹനം തരുന്നത്. അത് നമുക്ക് സിറ്റികളിലും അതുപോലെ ഹൈവേകളിലും എല്ലാം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വാഹനത്തിൻ്റെ ഒരു മിഡ് റേഞ്ചിലുള്ള പെർഫോമൻസും. മിഡ് റേഞ്ചിലുള്ള പെർഫോമൻസ് ഹൈവേകളിൽ ഓടിക്കുമ്പോൾ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഹൈവേ ക്രൂയിസറാണ് ഈ വാഹനം. അതുപോലെ തന്നെ ടൗണിലാണെങ്കിലും ടർബോലാഗ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഒട്ടും മടുപ്പ് തോന്നാത്തൊരു ഡ്രൈവ് ലഭിക്കുന്നുണ്ട്. വളരെ മികച്ച സാങ്കേതിക വിദ്യകൾ ഇണക്കി ചേർത്തിരിക്കുന്ന എഞ്ചിനാണിത്. ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന SFX എന്ന് പറയുന്ന പജേറോയിൽ ഉണ്ടായിരുന്ന കോമൺ റെയിൽ എഞ്ചിൻ ആയിരുന്നില്ല. എന്നാൽ ഈ വാഹനത്തിലുള്ളത് കോമൺ റെയിൽ എഞ്ചിനാണ്. അതുപോലെ തന്നെ വേരിയബിൾ ജോമെട്രി ടർബോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ മികച്ച ഡ്രൈവബിലിറ്റി നമുക്ക് ഈ വാഹനം തരുന്നുമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് മിറ്റ്സുബിഷി. ഈ വാഹനം, അതായത് പജേറോ സ്പോർട്ടാണ് മിറ്റ്സുബിഷിയുടെ ഏറ്റവും മികച്ച ഒരു ഓഫ് റോഡർ എന്ന് വിളിക്കാവുന്ന വാഹനം. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സിസ്റ്റങ്ങളൊന്നാണ്. മിറ്റ്സുബിഷിക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ചിൽ ഒതുക്കാവുന്ന രീതിയിലേക്ക് ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു പരമ്പരാഗത ശൈലിയിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. അത് മെയിൻ ഗിയർ ലിവറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. മിറ്റ്സുബിഷി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്ന സൂപ്പർ സെലക്ട് എന്നാണ് ഈ ഒരു ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റത്തെ വിശേഷിപ്പിക്കുന്നത്. സാധാരണ മറ്റ് വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹൈ ഫോർ വീൽ ഡ്രൈവ് പോലും ഇതിലുണ്ട്. അതായത് ഏത് തരത്തിലുള്ള ടെറൈനും എങ്ങനെയും കയറി പോകും എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ആ തരത്തിലുള്ള ഒരു ഹൈ ഫോർ വീൽ ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലോ ഫോർ വീൽ ഡ്രൈവ് ഉണ്ട്, കൂടാതെ 2-wheel ഡ്രൈവ് ഉണ്ട്. അങ്ങനെ 4 മോഡുകളാണ് ഈ ഗിയർ സിസ്റ്റത്തിൽ നമുക്ക് കാണാവുന്നത്. അത് മഡിലായാലും ഐസിലായാലും എങ്ങനെയുള്ള ടെറൈനിലായാലും നമുക്ക് ഏത് തരത്തിലും ഓടിച്ചു പോകാവുന്ന രീതിയിലേക്ക് ഈ വാഹനത്തെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹൈ ഫോർ വീൽ ഡ്രൈവും അതുപോലെ തന്നെ ലോ ഫോർ വീൽ ഡ്രൈവും ഡിഫറൻഷ്യൽ ലോക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒട്ടും തെന്നി മറിയുകയോ അല്ലെങ്കിൽ ഏതൊരു പ്രതലത്തിലും പിടിച്ച് കയറുകയോ ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ വാഹനത്തിൻ്റെ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം കമ്പനി മെച്ചപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഫോർ വീൽ ഡ്രൈവിന് ചേരുന്ന രീതിയിലേക്ക് മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട്. അതായത് 17-inch ടയേഴ്സ് ഉണ്ട്, ടയേഴ്സിന് വലിയ ട്രാവലുണ്ട്. അതായത് വീലാർസുകൾക്കുള്ളിൽ എങ്ങനെയും തിരിയാവുന്ന രീതിയിൽ കാര്യമായൊരു ട്രാവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിന് ചേരുന്ന രീതിയിലാണ് സസ്പെൻഷനും. മുന്നിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്, പിന്നിൽ നോൺ ഇൻഡിപെൻഡൻറ്റ് 3-link സസ്പെൻഷനാണ്. അതും ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഒരു വാഹനം ഫോർ വീൽ ഡ്രൈവ് എബിലിറ്റി ഉള്ളതാക്കി മാറ്റുകയാണ് മിറ്റ്സുബിഷി ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഏത് റോഡിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മിറ്റ്സുബിഷി പജേറോ സ്പോർട്ട്. പക്ഷേ അങ്ങേയറ്റത്തെ ഒരു വലിയ കുറവാണ് ഈ വാഹനത്തിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ള കാര്യം. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എതിരാളികൾക്കൊന്നും തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വാഹനം മാറുമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രധാനപ്പെട്ട എതിരാളികൾക്കെല്ലാം ബോഡി റോൾ കാര്യമായി ഉണ്ട് എന്നുള്ളതാണ്. അതായത് പിൻഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് ശരീരം വല്ലാതെ ഉലയുന്നതായിട്ട് അനുഭവപ്പെടും വളവുകളും മറ്റും എടുക്കുമ്പോൾ. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സസ്പെൻഷൻ വളരെ മികച്ച ഒരു ഡ്രൈവാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ 2 സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും പജേറോ സ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഈ വാഹനത്തെപ്പറ്റി അങ്ങേയറ്റത്തെ മതിപ്പാണുള്ളത്.
മറ്റ് പല ഹൈ എൻഡ് വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ് ഈ രണ്ടുപേരും, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നിട്ടും പജേരോ സ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ രണ്ടുപേർക്കും 100 നാക്കാണ്. കാരണം ഏത് റോഡിലും ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്, ലക്ഷറിക്ക് കുറവൊന്നുമില്ല, അതുപോലെ തന്നെ ഏതൊരു ടെറൈനിലും കയറാൻ പറ്റുന്ന വാഹനമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു വാഹനമാണ് മിത്സുബിഷി പജേരോ സ്പോർട്ട്. ഇപ്പോൾ ആനിവേഴ്സറി എഡിഷനിൽ കുറേ കൂടി പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തതോടുകൂടി എതിരാളികൾക്കൊന്നും ഇല്ലാത്ത പല പല ഗുണഗണങ്ങളും ഈ വാഹനത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഓഫ് റോഡ് വാഹന പ്രേമികളെ കൊതിപ്പിക്കുന്ന ഒരു വാഹനം എന്നാണ് മിത്സുബിഷി പജേരോ സ്പോർട്ടിനെ വിളിക്കാവുന്നത്. ഓഫ് റോഡ് കഴിവുകൾ അങ്ങേയറ്റമുണ്ട്. കൂടാതെ ഒരു കാറിൻ്റെ കംഫർട്ട് ലെവലുകളും എല്ലാം ഈ വാഹനത്തിന് മിത്സുബിഷി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ആനിവേഴ്സറി എഡിഷനിൽ ഇതൊന്നും കൂടാതെ ഇതുവരെ മിസ്സിംഗ് ആയിരുന്ന പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 2,833,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് വില എന്ന് പറയുമ്പോൾ, ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്ന ഒരു വില തന്നെയാണ് ഈ വാഹനത്തിന് മിത്സുബിഷി ഇട്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓഫ് റോഡ് കഴിവുകൾ കിണങ്ങുന്ന ഒരു വാഹനമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് മിത്സുബിഷിക്ക് അഭിമാനിക്കാം. ഇനി ഈ ആഴ്ച ലഭിച്ച കത്തുകൾ നോക്കാം. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ജിനു ബഷീറാണ്. നിസാൻ സണ്ണി XV, ഹ്യുണ്ടായ് വെർണ 1.4 എന്നിവയിൽ ഏതാണ് മികച്ചതെന്നാണ് ചോദ്യം. നിസാൻ സണ്ണിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സണ്ണി അറിയപ്പെടുന്നത് ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിലാണ്. ബെൻസിൻ്റെ ഇ ക്ലാസ്സിനെ വെല്ലുന്ന ബാക്ക് സീറ്റ് കംഫോർട്ടും അതുപോലെ ലെഗ് സ്പേസുമാണ് ആ വാഹനത്തിനുള്ളത്. അതുതന്നെയാണ് സണ്ണിയുടെ ഏറ്റവും മികച്ച കാര്യം എന്ന് പറയാവുന്നതും. പിന്നെ വളരെ റിഫൈൻഡ് ആണ് സണ്ണിയുടെ എൻജിൻ, അത് ഡീസലായാലും പെട്രോളായാലും അങ്ങനെ തന്നെയാണ്. വളരെ വർഷങ്ങളായി വിപണിയിലുള്ള ഒരു മോഡലാണ് നിസാൻ സണ്ണി. ഞാൻ ഇന്ത്യയിലെ കാര്യമല്ല പറയുന്നത്, ലോകവ്യാപകമായിട്ട് പല രാജ്യങ്ങളിലും. അതുകൊണ്ട് തന്നെ നിസാൻ സണ്ണിയുടെ കാര്യത്തിൽ യാതൊന്നും പേടിക്കേണ്ട കാര്യവുമില്ല. പിന്നെയുള്ളത് ഹ്യുണ്ടായ് വെർണയാണ്. ഹ്യുണ്ടായ് വെർണ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വാഹനങ്ങളിലൊന്നാണ്. ഹ്യുണ്ടായുടെ ഏറ്റവും വിഖ്യാതമായ ഫ്ലൂയിഡിക് ഡിസൈനാണ് ആ വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് വെർണയാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ലക്ഷറിയുടെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് വെർണ തന്നെയാണ്. സണ്ണിയുടെ കാര്യത്തിൽ സണ്ണിയുടെ ഇൻറ്റീരിയറിൽ കാണാൻ അങ്ങനെ വലിയ ഭംഗിയൊന്നുമില്ല. അത് ഡാഷ്ബോർഡായാലും മറ്റേത് കാര്യമായാലും ഒരു യൂട്ടിലിറ്റി ആംഗിളിൽ നോക്കുമ്പോഴാണ് സണ്ണി മികച്ച ഒരു വാഹനമെന്ന് വിളിക്കാവുന്നത്. എന്നാൽ ഭംഗിയുടെ കാര്യത്തിലും ഇൻറ്റീരിയർ ലക്ഷറിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഡിസൈനിൻ്റെ കാര്യത്തിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന വെർണയാണ്. അപ്പോൾ എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇൻറ്റീരിയർ സ്പേസും അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനുമാണോ വേണ്ടത്, അതുപോലെ ഇൻറ്റീരിയർ ലക്ഷറിയും മനോഹരമായ കാഴ്ചയിലുള്ള മനോഹാരിതയുമാണോ വേണ്ടത്, ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഈ രണ്ട് വാഹനങ്ങളിലൊന്ന് തിരഞ്ഞെടുക്കുക. അടുത്ത ചോദ്യം ലിൻസൺ പെനേരോയാണ് അയച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, എനിക്കൊരു 4-wheel ഡ്രൈവ് SUV വാങ്ങണം. XUV500, ഫോർച്യൂണർ, ടാറ്റ ആര്യ, സഫാരി എന്നിവയാണ് പരിഗണനയിൽ. 15 ലക്ഷം രൂപയാണ് ബജറ്റ്. ഫോർച്യൂണറിൻ്റെ വില ഇപ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. ആദ്യകാലത്ത് വില അത്രയും ഇല്ലായിരുന്നെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലായി കൂടി വില 25 ലക്ഷം രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലിൻസണ് നോക്കാൻ പറ്റുന്ന ഒരു വാഹനമല്ല ബജറ്റ് വെച്ച് നോക്കുമ്പോൾ ഫോർച്യൂണർ. പിന്നെയുള്ളത് ടാറ്റ ആര്യയാണ്. ടാറ്റ ആര്യ ഒരു SUV എന്ന് വിളിക്കാനാവില്ല, ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളാണത്. അതായത് നമ്മുടെ ഇന്നോവയുടെയും മറ്റും ഗണത്തിൽപ്പെടുത്താവുന്ന വാഹനമാണ് ആര്യ. അപ്പോൾ അതും ഒരു SUV ആയിട്ട് കണക്കാക്കാനാവില്ല. പിന്നെയുള്ളത് സഫാരിയുടെ പുതിയ മോഡലായ സ്റ്റോം ആണ്. പിന്നെ മറ്റൊരു വാഹനമെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ XUV500. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ സഫാരി സ്റ്റോം ഒട്ടും മോശം വാഹനമല്ല, പക്ഷേ റീസെയിൽ വാല്യൂ അല്പം കുറവായിരിക്കുമെന്നുള്ളതാണ് സഫാരി സ്റ്റോമിൻ്റെ പ്രശ്നം. എന്നാൽ SUV500 അങ്ങനെയല്ല, വളരെ മികച്ച റീസെയിൽ വാല്യൂ ഉണ്ട്, മികച്ച ഇൻറ്റീരിയറുമുണ്ട്. എങ്കിലും നമ്മളൊരു വിദേശ വാഹനവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അത്രയധികം ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാനാവില്ല. എങ്കിൽ പോലും ഇന്ത്യൻ റോഡുകൾക്ക് തികച്ചും പറ്റുന്നൊരു വാഹനം തന്നെയാണ് XUV500. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ടാറ്റ സഫാരിയുടെ റീസെയിൽ വാല്യൂ പ്രശ്നം അല്ലെങ്കിൽ സഫാരി അല്ലെങ്കിൽ മഹീന്ദ്ര XUV500 തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. അടുത്ത ചോദ്യം പീയൂഷ് നമ്പ്യാരാണ് അയച്ചിരിക്കുന്നത് മംഗലാപുരത്ത് നിന്നും. ചോദ്യം ഇതാണ്, മഹീന്ദ്ര ബലേറോ, ഫോർഡ് ഇക്കോസ്പോർട്ട്, റെനോ ഡസ്റ്റർ എന്നിവയിൽ മികച്ച വാഹനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മൂന്ന് വാഹനങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മഹീന്ദ്ര ബൊലേറോ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു മൾട്ടി യൂട്ടിലിറ്റി വാഹനമാണ്. എന്നാൽ ഇക്കോസ്പോർട്ടും റെനോ ഡസ്റ്ററും അങ്ങനെയല്ല, വളരെ മികച്ച വിദേശ SUV എന്ന് വിളിക്കാവുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബൊലേറോ എന്ന് പറയുന്നത് ഈ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബൊലേറോ പരിഗണിക്കാം. കാരണം നല്ല എഞ്ചിനും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റുമാണ് ബൊലേറോയ്ക്കുള്ളത്. എന്നാൽ മറ്റ് രണ്ട് വാഹനങ്ങളും ആ കാര്യത്തിൽ അത്രയും മുന്നിലല്ല. അതായത് മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഈ രണ്ട് വാഹനങ്ങൾക്കും വേണ്ടി വരുന്നത്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബൊലേറോ നല്ലൊരു വാഹനം തന്നെയാണ്. എങ്കിലും മറ്റ് സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും കൂടുതൽ വേണമെങ്കിൽ ഇക്കോ സ്പോർട്ടോ ഡസ്റ്ററോ ആണ് വേണ്ടത്. ഇപ്പോൾ ഡസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റ് വന്നിരുന്ന ഒരു വാഹനമാണ്. പക്ഷേ അടുത്ത കാലത്ത് ഫോർഡിൻ്റെ ഇക്കോ സ്പോർട്ട് വന്നപ്പോഴാണ് ആ ഒരു ജൈത്ര യാത്രയ്ക്ക് ഒരു ചെറുതായിട്ടെങ്കിലും കടിഞ്ഞാണിടാൻ കഴിഞ്ഞാൽ തോന്നുന്നു. ഇപ്പോൾ ഇക്കോ സ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ വിറ്റ് വരുന്നതുമായ വാഹനം. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വിറ്റ് വരുന്ന വാഹനത്തിനായിരിക്കും എല്ലാ കാലത്തും എപ്പോഴും ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇക്കോ സ്പോർട്ട് ആയിരിക്കും ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇക്കോ സ്പോർട്ടിന് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു, അതായത് ഡസ്റ്ററിൻ്റെ മുന്നിൽ നിൽക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു 1 ലിറ്റർ പെട്രോൾ, ഒരു 1.5 ലിറ്റർ പെട്രോൾ, ഒരു 1.5 ലിറ്റർ ഡീസൽ എന്നിങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് ഇക്കോ സ്പോർട്ടിന്. അതുകൊണ്ട് തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി കൂടുതൽ മോഡലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇക്കോ സ്പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ആധുനികമായ ഈ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയൊരു വാഹനം തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഇക്കോ സ്പോർട്ടാണ് പീയൂഷിന് പറ്റിയ ഒരു വാഹനമെന്ന് തോന്നുന്നു. ഇതുപോലെ വാഹന സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക. ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.